ഞാൻ സിദോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ് അത് ഇന്ന് നമ്മുടെ ചാനലിന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഞങ്ങൾ ആസ് യൂഷ്വൽ മൂന്നാർ പോകുമായിരുന്നു അപ്പോൾ മൂന്നാർ പോകുന്ന വഴിക്ക് ഏകദേശം ഞങ്ങൾ നേരിമംഗലത്തിന് വഴിയാണ് പോകുന്നത് അത് എറണാകുളം നേരിമംഗലത്തു നിന്ന് ഇവിടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 10 കിലോമീറ്റർ ഇവിടുന്ന് അടിമാലിക്ക് 20 കിലോമീറ്റർ അടിമാലിക്ക് ശേഷമാണ് മൂന്നാർ അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു കട കണ്ടു ആ കട വനത്തിൻ്റെ നടുക്കാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മുളയരി പായസം അത് മുളയരി വിൽക്കാനുണ്ട് അതേപോലെ പായസവും കിട്ടും ഇനി മുളയരി എന്താണെന്നല്ലേ ഈ മുളയരി എന്ന് പറയുന്നത് 40 വർഷത്തിലൊരിക്കൽ വനത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഈറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അരിയാണ് നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അവിടെ പോയി നോക്കാം കമോൺ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കട ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഇതൊരു ഓട്ടോറിക്ഷയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നേരത്തെ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇതിപ്പോൾ ഇവിടെ ഉണ്ട് ഈ വനത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് 8 വർഷമായി ഇപ്പോൾ ഈ 8 വർഷമായിട്ടും ഇത് ഇവിടെ ഈ അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഈ മുളയരിയുടെ ഒരു പ്രത്യേകതയും കാര്യങ്ങളും 8 വർഷമായിട്ട് നമുക്കിവിടെ ഈ കടയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് മറ്റ് സാധനങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല അതാ ഇവിടെ പുൽത്തൈലം യൂക്കാലി മുളയരി അച്ചാറ് കാന്താരി അച്ചാറ് കാട്ടമ്പഴങ്ങ അച്ചാറ് എൻ്റെ പൊന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് നായ്ക്കരണപ്പൊടി കസ്തൂരിമഞ്ഞൾ രക്തചന്ദനം ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഒറിജിനൽ രക്തചന്ദനം എന്ന് പറയുന്നത് ഈ സംഭവമാണ് കാണാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു നമ്മുടെ മറ്റ് കടകളിലും ഒക്കെ കിട്ടുന്ന സൈസോല അല്ല ഇതോടെ ഒറിജിനൽ രക്തചന്ദനമാണ് ഇവിടെ ഇരിക്കുന്നത് അതായത് ഇവിടെ കുറേ പലവിധ അച്ചാറുകളുണ്ട് ഈ ഇതെന്നായിരുന്നു എടാ പറഞ്ഞത് നമ്മുടെ എന്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് മുള ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറ്റികൾ ഈ ഇല്ലിയാണ് ഇത് സംഭവം ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളതുണ്ട് പിന്നെ പിള്ളേർക്കുണ്ടതെല്ലാം ചൂരൽ സാധനങ്ങൾ അതുകൂടാതെ അമ്പും വില്ലും ഉണ്ട് ഇവിടെ മറ്റേ ഇത് തന്നെ ഈ എന്തേയോ ഇതിനെന്താ പേര് പറയുന്നത് ഈ സംഭവങ്ങൾ അമ്പും വില്ലിൻ്റെ സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോകാനുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മുളയരി പായസം തന്നെയാണ് ഒരു പായസത്തിൻ്റെ ഗ്ലാസ്സിന് 30 രൂപയല്ലേ 30 രൂപയാണ് അത് ഈ മുളയരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 40 വർഷത്തിലൊരിക്കലാണല്ലോ കിട്ടുന്നത് ഈ 40 വർഷത്തിലൊരിക്കൽ കിട്ടുമ്പോൾ നമുക്കിത് എങ്ങനെ എല്ലാ ദിവസവും അവൈലബിൾ ആകുന്നത് ഇവിടെ പക്ഷേ വയനാട്ടിൽ ഇതിൻ്റെ സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഓർ തീ കാണുന്നതല്ലേ ശരിക്കും ഈ മുള എന്ന് പറയുന്നത് ഈ മുള ഈറ്റമുളയാണ് ഇത് ഈറ്റമുളയാണ് അപ്പോൾ ഈ ഈറ്റമുളയല്ല അച്ഛ ഇത് ഇല്ലല്ലേ ചേട്ടാ ഇല്ലി ആ ഓക്കെ വലിയ ഇല്ലി ഇത് പൂക്കുമ്പം ഇത് 40 വർഷത്തിലൊരിക്കലേ പൂക്കുള്ളൂ അതിൻ്റെ ഇതാണ് അപ്പോൾ അതിൻ്റെ സാധനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് മുളയരി ഇതാണ് ഒറിജിനൽ മുളയരി ഇതിനെ പ്രോസസ്സ് ചെയ്തത് ഇവിടെയുണ്ട് അതാ ചേട്ടൻ കാണിക്കും ഇതാണ് അതിൻ്റെ ബാംബുവിൻ്റെ പ്രോസസ്സ് ചെയ്ത വെർഷൻ ഈ പ്രോസസ്സ് ചെയ്ത സാധനം നമുക്ക് ഇത് ഇനി എങ്ങനെ കഴിക്കാൻ പറ്റുന്നത് ഒരു ദിവസം വെള്ളത്തിലിട്ടാൽ ഈ സാധനം വേഗത്തുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഈ നമുക്കിത് എവിടെന്നെങ്കിലും അവൈലബിൾ ആവണം ഈ സാധനം ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ചോറാക്കി കഴിക്കാം ഇതിനുള്ള ഗുണം എന്തൊക്കെയാണ് ചേട്ടാ പ്രസവരക്ഷയ്ക്കും ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നാണ് ശരിക്കും നമ്മൾ കർക്കിടക കഞ്ഞിക്കകത്ത് ഈ സംഭവമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതുപോലെ വേറെ ശരിക്കും നമ്മുടെ ഇങ്ങനെ വനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റങ്ങളുടെ ഒരു കടയാണിത് ചേട്ടൻ അടയ്ക്കാൻ തുടങ്ങുകയാണ് ഞങ്ങളിപ്പോൾ ചേട്ടനെ പിടിച്ചു നിർത്തിയതാണ് കാരണം മുളയരി എന്നൊക്കെ പറഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും തീരുന്നുണ്ട് അതേപോലെ തിരക്കാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങളത് കാരണം തിരക്ക് കുറയാൻ വേണ്ടി മാറി നിൽക്കുമായിരുന്നു അപ്പോൾ ഈ സ്ഥലം ഓർക്കുക 6 മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ് നേരിമംഗലത്തു നിന്ന് 10 കിലോമീറ്റർ ഇടുക്കി ജില്ലയിലാണ് സംഭവ സ്ഥലം അടിമാലിയിൽ ഇവിടെ കാട്ടുതേന് കാന്താരിമുളക് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിത്തിട്ടുണ്ട് ഫോട്ടോ കണ്ടിട്ട് നമുക്ക് മേടിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നു പക്ഷേ ഞങ്ങളിവിടെ നിന്ന് പായസം കുടിച്ചു പായസം എന്തായാലും അടിപൊളിയായിരുന്നു 30 രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇതെന്താ ഷുഗർ ഗ്ലാസ്സിന് ഇവിടെ എഴുതി വെച്ചേക്കുന്ന വേങ്ങത്തെ കറവേങ്ങത്തടി കൊണ്ടുള്ള ഗ്ലാസ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ 10 മണിക്കൂർ വെള്ളം ഒഴിച്ചു വെക്കുവാണെങ്കിൽ ഓക്കെ ഇതാണ് ഒന്നുകൂടെ പറയാ ചേട്ടാ പേര് ഓർന്നു കറവേങ്ങ മരത്തിൻ്റെ ഉള്ള ഒരു ഗ്ലാസ്സാണ് അച്ഛാ ഇതിൻ്റെ ശരിക്കുള്ള പേര് ഷുഗർ ഗ്ലാസ് ആണ് ഷുഗർ ഗ്ലാസ് ഇവിടെ ലഭ്യമാണ് ആ ഷുഗർ ഗ്ലാസ് എന്ന് പറഞ്ഞത് ഇതാണ് സാധനം കേട്ടോ അതായത് വേങ്ങത്തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നത്
നിറച്ച ഒരു ഗ്ലാസ് വെള്ളം നിറച്ച ഒരു ജഗ്ഗിനുള്ളിൽ ഇറക്കി മൂടി വയ്ക്കുക. 10 മണിക്കൂർ ശേഷം വെള്ളം കുടിക്കാവുന്നതാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എത്ര തോട്ടം നിറയ്ക്കാനും കുടിക്കാനും പറ്റും? ഒരു ഗ്ലാസ് 3 വർഷം ഉപയോഗിക്കുക. അത് ശരിക്കും ഒരു മെഡിസിൻ ആണ് കേട്ടോ, നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് പറഞ്ഞു കേട്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയത് കേട്ടോ. കാരണം വെങ്ങിയ ഗ്ലാസ്സിന് എത്ര രൂപ വരും? 550 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന അധികം ഗുളികകളൊന്നും കഴിക്കണ്ട. ഇതൊരു നാച്ചുറൽ, ഇത് മാത്രം കഴിച്ച ഷുഗർ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഷുഗർ കൂടി എനിക്ക് ഉത്തരവാദിത്വമില്ല. ആയുർവേദത്തിൽ നേരത്തെ തൊട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. ബട്ട് ഈ സമയം ഇത് കഴിക്കുന്നതിൻ്റെ ഒപ്പം ഇംഗ്ലീഷ് മരുന്ന് ഒഴിവാക്കുക. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഗ്ലാസ് എന്തായാലും ഇവിടെ അവൈലബിൾ ആണ്. ഗ്ലാസിൻ്റെ പേര് ഷുഗർ ഗ്ലാസ്, ഇവിടെ ലഭ്യമാണ്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ചെറിയ സംഭവമല്ല കേട്ടോ, ഒരു സംഭവം കൊള്ളാം. വേറെ എന്തെങ്കിലും ഇതേപോലത്തെ റെഡിമീസ് ഉണ്ടോ ഇവിടെ ആയുർവേദത്തിൻ്റെ? ചെറുതേന വൻതേന കാര്യങ്ങൾ, അത് ആസ് യൂഷ്വൽ. ഈ കാണുന്നത് നായ്ക്കരണ പരിപ്പാണ്. നായ്ക്കരണ പരിപ്പിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുറേ ഉണ്ട്. ഇത് നായ്ക്കരണ പൊടി, ഇതിൻ്റെ ശരിക്കും ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? കൗണ്ട് കൂട്ടാൻ വേണ്ടി, സ്പേമിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ സാധനമാണ് നായ്ക്കരണ പരിപ്പ് പൊടി. ഈ സംഭവം ഇവിടെ കിട്ടും. ഇത് നിങ്ങൾ മേടിച്ച് പ്രോസസ്സ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണോ അതോ വരുന്നതാണോ? ഓക്കെ, ഇതിൻ്റെ സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റി ത്രൂ ഇവിടെ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. ഈ കടയുടെ പേരാണ് മുളയരി പായസം കട. ഇതാണ് മൊത്തത്തിലൊരു ഓവർവ്യൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.